ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ദുബായിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നലെ രാത്രി വന്ന് കിടക്കാൻ കുറച്ച് ലേറ്റായി, രാത്രി 12-1 മണിയൊക്കെ ആയി വന്ന് കിടന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീക്കാനും കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇതാ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ യാത്രകൾ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് കിസൈസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ അപ്പുവിൻ്റെ സിസ്റ്ററെ കൂട്ടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നിന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത് ദുബായ് ഗാർഡനിലേക്കാണ്. ദുബായ് മിറക്കിൾ ഗാർഡനിലെ കാഴ്ചകളുമായി അപ്പുവിനും സഞ്ജുവിനും ഷിനുമോൾക്കും ഒപ്പം ഞാൻ ഷഹീർ. വെൽക്കം ടു ട്രാവൽ ടോക്സ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ലൊക്കേഷനിലെത്തി. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദുബായിലെ മിറക്കിൾ ഗാർഡനിലാണ്. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വന്ന് കയറുന്ന ഗേറ്റാണിത്. അപ്പോൾ നമ്മളിതാ ഇവിടെ മിറക്കിൾ ഗാർഡൻ്റെ അകത്ത് കയറിയിട്ടോ. ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്. മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ. ഇത് 2013 ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേയിലാണ് ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഏകദേശം 72,000 സ്ക്വയർ മീറ്ററിൽ പടർന്നു കിടക്കുന്ന ഒരു വലിയ ഗാർഡൻ തന്നെയാണിത്. ഇവിടെ 50 മില്യണോളം പൂക്കളും അതുപോലെ 250 മില്യൺ പ്ലാന്റ്സും ഉണ്ട് ഇതിനകത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡനാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടുത്തെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഏപ്രിൽ 2015 ഈ ഗാർഡന് മുസല്ലെ അവാർഡ് ഫോർ ന്യൂ ഗാർഡൻ എക്സ്പീരിയൻസസ് എന്നുള്ളൊരു വലിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം അത്രയും ഫ്ലവേഴ്സ്, എണ്ണിയാലൊടുങ്ങാത്ത ഫ്ലവേഴ്സും ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും ദുബായിലുള്ളവർ അല്ലെങ്കിൽ ദുബായിൽ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചേമ്പലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചേമ്പലയുടെ ഡിസൈനിലുള്ള ഒരു ചെയറിലിരിക്കുന്നത് ഞാൻ. അങ്ങനെ കുറേ അടിപൊളി പൂക്കളും അതുപോലെ ഇരിക്കാനും ഫുഡ് കോർട്ടുകളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു പാർക്ക് തന്നെ കേട്ടോ. 75,000 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാർക്ക് തന്നെയാണ്. നല്ല രസമാണ്, നല്ല വൈബാണ് ഇവിടെ. നട്ടുച്ചയ്ക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്, 2 മണിക്കാണ്. ഈവൻ ദോ ഇതിൻ്റെ അകത്തെ വൈബ് അടിപൊളിയാണ്, സൂപ്പറാണ്.
ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ലോട്ടെ, എത്ര സമയമാണ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്തത്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് വേറെ സ്ഥലം കണ്ട് 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 വരുമ്പോഴേക്ക് എത്രയോ സമയമാവുന്നുണ്ട്. അങ്ങനെ കുറേ സമയം ഇതിനകത്ത് കൂടെ നമ്മൾ ചെലവഴിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിറക്കിൾ ഗാർഡനിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.